അങ്ങനെയാണ് അതിന്റെ ആശയം. എല്ലാ മുഅ്മിനീങ്ങളോടുമാണ് പിന്നെ അലം തറ, നിങ്ങൾ കണ്ണ് കാണുന്നില്ലേ, അലം തറ കൈഫ ഫഅല റബ്ബുക, നീ കാണുന്ന നമ്മൾ ഓരോരുത്തരോടും അല്ലാഹുവിന്റെ ചോദ്യമാണ്. അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുസ്ജി സഹാബൻ, മേഘങ്ങളെ മെല്ലെ മെല്ലെ അല്ലാഹു തആല തള്ളിക്കൊണ്ടുപോകുന്നു, ثم يؤلف بينه, പിന്നീട് അവയെ അല്ലാഹു തആല കൂട്ടിച്ചേർക്കുന്നു, ثم يجعله ركاما, എന്നിട്ട് അല്ലാഹു അവകളെ ഒന്നിനുമേൽ മറ്റൊന്നായ അട്ടിയട്ടിയായ മേഘങ്ങളാക്കി അല്ലാഹു അതിനെ മാറ്റുന്നു. അങ്ങനെ അട്ടിയായ മേഘങ്ങളായി കാണുമ്പോൾ ഫതറൽ വദഖ, അങ്ങേക്ക് കാണാൻ കഴിയും. അൽ വദഖ്, വദഖ് എന്ന് പറഞ്ഞാൽ അൽ മത്തർ, മഴ കാണാൻ കഴിയും. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിലൂടെ മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മേഘങ്ങളെ മെല്ലെ മെല്ലെ, യുസ്ജി എന്ന് പറഞ്ഞാൽ മെല്ലെ വളരെ സാവധാനത്തിൽ തള്ളിക്കൊണ്ടുപോരുന്നതിനാണ് അസ്ജ യുസ്ജി എന്നൊക്കെ പറയാം. യുസ്ജി, അല്ലാഹുവാണ് സഹാബൻ മേഘങ്ങളെ മെല്ലെ തള്ളിക്കൊണ്ടുവരുന്നത്. ثم يؤلف بينه, അങ്ങനെ പല ഭാഗത്തു നിന്നായി വരുന്ന മേഘങ്ങളെ പരസ്പരം പൊരുത്തമുള്ളതായി, തഅലീഫ് എന്ന് പറഞ്ഞാൽ മനപ്പൊരുത്തം എന്നാണ് വാക്കിന്റെ അർത്ഥം. മുഅ്മിനായ മനുഷ്യൻ ഇൽഫുൻ അലൂഫ്, ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, തീരെ മനപ്പൊരുത്തമില്ലാത്ത ആൾക്കാണ് അലൂഫ് എന്ന് പറയുക, വളരെ പരുക്കഹൃദയനായ ആളുകൾക്കാണ് ഇംഗ്ലീഷിൽ അലൂഫ് എന്ന് പറയുക. പക്ഷെ അറബിയിൽ അലൂഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനപ്പൊരുത്തമുള്ള ആളുകൾക്കാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ് എന്നാണ്. ഇലിഫു, മുഅ്മിനായ മനുഷ്യൻ, ഇൽഫുൻ അലൂഫുൻ, ലാ ഖൈറ ഫീ മൻ ലാ യഇലിഫു വലാ യുലഫ്, മുഅ്മിനായ മനുഷ്യൻ എല്ലാവരോടും ഇണങ്ങുന്ന ആളാണ്, വളരെ പെട്ടെന്ന് ഇണങ്ങുന്ന ആളാണ്. പക്ഷേ ലാ ഖൈറ ഫീ മൻ ലാ യഇലിഫു വലാ യുലഫ്, ചില ആളുകൾ ആരോടൊട്ടും ഇണങ്ങൂല, അവരോട് ഇണങ്ങാൻ ആരും ഇങ്ങോട്ടും വരൂല, അങ്ങനെ താളുകളിൽ ഒരു ഖൈറുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ യുഅല്ലിഫു എന്ന് പറഞ്ഞാൽ അല്ലഫ എന്ന വാക്ക് ആ ആശയ ധാതുവിൽ നിന്നാണ്. പക്ഷേ അല്ലഫ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കുക, ഒരുമിച്ച് കൊണ്ടുവരെ, ജംഇ ചെയ്യുക, മേഘക്കൂട്ടങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നു. ثم يجعله ركاما, പിന്നീട് അവയെ അല്ലാഹു റുഖാം, റുഖാം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മീതെ മറ്റൊന്നായി, പൈൽഡ് ഓൺ, ഒന്നിന്റെ മീതെ മറ്റൊന്നായി കൂടിച്ചേർന്ന മേഘങ്ങളാക്കി അല്ലാഹു തആല മാറ്റുന്നു. അത് മാറ്റിക്കഴിഞ്ഞാൽ ഫതറ, ഉടനെ തന്നെ കാണാൻ കഴിയും. അൽ വദഖ, മഴയെ കാണാൻ കഴിയും അങ്ങേക്ക്. യഖ്റുജു മിൻ ഖിലാലി, അതിന്റെ ഇടയിൽ നിന്ന് മഴ എങ്ങനെ വർഷിക്കുന്നു. وَيُنَزِّلُ مِنَ السَّمَاءِ, അല്ലാഹു തആല ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു, അല്പാൽപമായി വർഷിപ്പിച്ചു തരുന്നു. മിൻ ജിബാലിൻ ഫീഹാ, ആകാശത്തുള്ള പർവ്വതങ്ങളിൽ നിന്ന്, മിൻ ബറദിൻ, ഐസ് കട്ടയുടെ പർവ്വതങ്ങളിൽ നിന്ന്, ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു അതുകൊണ്ട് പിടികൂടുന്നു എന്നും അർത്ഥമുണ്ട്. ഐസിന്റെ കട്ടകളൊക്കെ മഴ വർഷിച്ചാൽ ചില സമയം അത് അദാബാണ്, ചെടികൾക്ക് നാശമാണ്, മനുഷ്യർക്ക് പ്രയാസമാകും, വീടുകൾ അതിന്റെ റൂഫുകളൊക്കെ പൊളിഞ്ഞു പോകും ചില ഐസ് മലകളുടെയൊക്കെ വർഷം സംഭവിച്ചാൽ. അല്ലാഹു തആല ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു തആല മഴ വർഷിക്കുമ്പോൾ പറയുന്നത് മഴ ഇറക്കിത്തരുന്നാണ്, പക്ഷെ ഇവിടെ അസ്വാബ, അത് അല്ലാഹു പിടികൂടുന്നു എന്നർത്ഥത്തിലാണ്. ഐസ് മലകളിൽ നിന്ന് അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരെ ഇതുകൊണ്ട് അല്ലാഹു പിടികൂടുന്നു. വയസ്രിഫുഹു അമ്മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അല്ലാഹു അതിനെ തട്ടിമാറ്റുകയും ചെയ്യുന്നു. ചില ആളുകൾക്ക് ആ ശിക്ഷ വരില്ല, ചില ആളുകളിൽ നിന്ന് രക്ഷപ്പെടും. യഖാദു സനാ ബർഖിഹി, ആ ഐസിൽ നിന്ന്, അതിൽ നിന്ന് ജന്യമായി ഉണ്ടാകുന്ന ബർക്ക്, ഇടിമിന്നലിന്റെ പ്രകാശം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രകാശം ഉണ്ടാകും, ആ ഇടിമിന്നലിന്റെ പ്രകാശം, യദ്ഹബു ബിൽ അബ്സാർ, മനുഷ്യന്റെ കാഴ്ച തന്നെ കൊണ്ടുപോകുമാറായിട്ടുണ്ട്. അത്രക്ക് ശക്തമായ പ്രഭയാണ് അല്ലാഹു തആല ഇടിമിന്നൽ കാരണമുണ്ടാകുന്ന ആ പ്രഭ, ആ അത്രയും വലിയ പ്രകാശമാണ് അല്ലാഹു ഉണ്ടാക്കുന്നത്. എവിടെ നിന്നുണ്ടാക്കുന്നത്? ബറദ്, ഐസിൽ നിന്ന്. ആകാശലോകത്ത് ഐസിന്റെ കണികകളായി മാറുന്ന ജലത്തുള്ളികൾ ഐസായി മാറി, അതിന്റെ ചാർജിൽ നിന്നാണ് ഇടിയുണ്ടാകുന്നത് എന്ന ആശയം ലോകത്തിന് മനസ്സിലായത് 1980 ശേഷമാണ്.
ഇടി മിന്നലുണ്ടാവുന്ന കഥ നമ്മൾ വായിച്ചതൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ പഠിച്ചതല്ല ഇപ്പൊ ഇടി ഉണ്ടാവാനുള്ള കാരണം. മുമ്പൊക്കെ അങ്ങനെയാ പറഞ്ഞിരുന്നത്, മേഘങ്ങൾ വിപരീത ചാർജുകളുള്ള മേഘങ്ങളുടെ അവരുടെ സംയോജനം കാരണം രണ്ട് മേഘങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ മേഘവും ഭൂമിയും ഇതിന്റെ ഇടയിലൂടെ ശക്തമായ വൈദ്യുത ചാർജ് കടന്നു പോകുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചു പോകുന്നത്. ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചത്. പക്ഷേ ഇന്നത് തിരുത്തി, തിരുത്തിയത് എപ്പോഴാ? 1980s ശേഷം, 20th century ആ 80 വർഷങ്ങൾക്ക് ശേഷമാണ് സുബ്ഹാനല്ലാഹ് ഇടി ഉണ്ടാവാനുള്ള കാരണം ഐസ് കട്ടകളുടെ ചാർജുകളാണ് ഇതിന്റെ കാരണം. അല്ലാഹു തആല യകാദു സനാ ബർഖിഹി, ഹി എന്ന് പറഞ്ഞ ആ ബർഖ്, സന എന്ന് പറഞ്ഞ പ്രകാശം, കത്തിജ്വലിക്കുന്ന പ്രകാശത്തിനാണ് സന എന്ന് പറയാ. ബർഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഇടിമിന്നൽ, ഇടിമിന്നലിന്റെ ആ വലിയ പ്രഭ, ബർഖിഹി അതിന്റെ ഇടിമിന്നൽ, ഏതിന്റെ? ആ ഹി എന്നത് മിൻ ബറദിൻ, ഐസ് എന്ന് പറഞ്ഞ വാക്കിലേക്കാണ് മടങ്ങുന്നത്. ആ ദമീറിന്റെ മർജിഇലൈഹി ബറദ്, അപ്പോ ഐസിനാൽ ഉണ്ടാകുന്ന ഇടിമിന്നൽ, ആകാശലോകത്തെ മേഘത്തിന്റെ ഉള്ളിൽ അതിശാന്തം -ഡിഗ്രി, -40°-60°, വരുന്ന ഡിഗ്രിയിൽ അതിസൂക്ഷ്മമായ ഐസ് കണങ്ങളായിട്ടാണ് അല്ലാഹു തആല ഈ മേഘങ്ങളെ ആകാശലോകത്ത് നിർത്തുന്നത് എന്ന് ഇന്ന് നമുക്കൊക്കെ വ്യക്തമായി അറിയുന്ന വളരെ പഠനങ്ങൾ നടന്ന വിഷയമാണ്. ആ ഐസിലൂടെയാണ്, അതിന്റെ ചാർജുകളിന്റെ വ്യത്യാസങ്ങളിലൂടെയാണ് സത്യത്തിൽ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്ന ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ മഹാനായ സഹലൂർ ഷെയ്ഖ് സഹലൂർ അന്നജാർ അമദ്ദല്ലാഹു ഫീ ദുല്ലി, അവരെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ വലിയൊരു അത്ഭുതങ്ങളിൽ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഐസിന്റെ ചാർജുകളാണ് ഐസ് ഏറ്റവും മുകളിലേക്ക് പോയി മേഘത്തിന്റെ മധ്യഭാഗത്ത് വന്ന് പതിക്കുന്ന പതനങ്ങളിലൂടെയാണ് ഈ ചാർജ് രൂപപ്പെടുന്നതെന്നും അതിലൂടെയാണ് സത്യത്തിൽ ഇടിമിന്നൽ ഉണ്ടാകുന്നത് എന്നും കണ്ടെത്തപ്പെട്ടത് ഈ അടുത്ത സമയത്താണ്. സുബ്ഹാനല്ലാഹ്, അത്രയും അത്ഭുതകരമായ വിവരങ്ങൾ, അത് സൂക്ഷ്മമായ വിവരം 21st century ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ അത്ഭുതമാണ്. ആ വലിയൊരു നിഅമത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹുവിടെ പഠിപ്പിച്ചു തരുന്നത്. നോക്കണം, മഴയെക്കുറിച്ചുള്ള ചർച്ച, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ച വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാണാൻ കഴിയും. മക്കയാണെങ്കിലോ മദീനയാണെങ്കിലോ അറേബ്യയാണെങ്കിലോ വെള്ളമില്ലാത്ത നാടാണ്, വല്ലപ്പോഴും പെയ്യുന്ന മഴ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഖുർആനും എടുത്തു നോക്കിയാൽ മഴയെപ്പറ്റി എത്രയാണ്, മഴയുടെ ഗുണങ്ങളെപ്പറ്റി എത്രയാണ്, മേഘങ്ങളെ സംബന്ധിച്ച് മേഘപടലങ്ങൾ ഒന്നുമേ മേഘപ്പാളി പോലും കാണപ്പെടാത്ത നിരന്തരമായ മാസങ്ങൾ കഴിഞ്ഞു പോകുന്ന പ്രദേശങ്ങളാണ് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സൗദി അറേബ്യ പോലെയുള്ള പ്രദേശങ്ങൾ. മഴ പോയിട്ട് മഴക്കാർ പോലും കാണാനില്ല. പക്ഷേ അവിടെ നിന്നാണ് വിശുദ്ധ ഖുർആൻ മഴയെ സംബന്ധിച്ച് പറയുന്നത്, മഴയുടെ അത്ഭുതങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അത് വിശുദ്ധ ഖുർആൻ ഒരു പ്രദേശത്തേക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്ന ചില സൂചനകളാണത്. ഖുർആൻ എല്ലാ ഭൂമി എല്ലാ മനുഷ്യർക്കുള്ളതാണ്, എല്ലാ ജിന്നുകൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഇന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്, ഏതൊരു ജീവനുള്ള വസ്തുവിന്റെയും ശരീരത്തിലെ 70% to 90% വരെ ശരീരഭാഗം വെള്ളമാണ്. വെള്ളമാണ് നമ്മുടെ ശരീരത്തിൽ, വെള്ളമാണ് ഏറ്റവും, അത് ബ്ലഡിന്റെ രൂപത്തിലാകാം, മറ്റു ലായനികളുടെ രൂപത്തിലാകാം, പക്ഷേ വെള്ളമാണ്, ജലാംശമാണ്. എല്ലാ ജീവജാലങ്ങളിലും ബഹുഭൂരിപക്ഷം 90% കാണുന്നത് ജലാംശങ്ങളാണ്. ജീവജാലങ്ങൾ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് ഒരിച്ച് വെള്ളം പോലും കിട്ടാനില്ലാത്ത നാട്ടിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു പറയുന്നത്. മനുഷ്യനുണ്ടായത്, ജീവജാലങ്ങൾ ഉണ്ടായത് മറ്റെന്തുകൊണ്ടുമാകാം, പക്ഷേ അറേബ്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ നിന്നാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അതവർക്ക് ലഭ്യമല്ല.
അത് ഏറ്റവും കൂടുതൽ ദൗർലഭ്യം അനുഭവിക്കുന്ന സാധനമാണ് വെള്ളം. വെള്ളമല്ലാത്ത മറ്റെന്തുമാകാമായിരുന്നു, പക്ഷെ അല്ലാഹു പറഞ്ഞത് വെള്ളത്തിൽ നിന്നെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതൊരുപാട് കാലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന യുക്തിവാദം തലയിലേക്ക് കയറുന്ന ആളുകൾക്ക് ബോധ്യപ്പെടാൻ അല്ലാഹുവിന്റെ ചില രഹസ്യങ്ങൾ ചില വചനങ്ങളിലൂടെ സൂക്ഷിച്ച് തന്നിരിക്കുകയാണ് മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ. അവർ വിശ്വസിക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അല്ലാഹു പടച്ചത് ജീവജാലങ്ങളും മുഴുവനും വെള്ളത്തിൽ നിന്നാണ്. അപ്പോ ഇവിടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മേഘത്തെ സംബന്ധിച്ച്, വിവിധ തരത്തിലുള്ള മേഘങ്ങളെ കുറിച്ച്, ഇടിമിന്നലിനെ കുറിച്ച്, പിന്നെ ആകാശ ലോകത്ത് ഐസിന്റെ പർവ്വതങ്ങളുണ്ട് എന്ന്. ഫി ദുലാലിൽ ഖുർആൻ എന്ന് പറഞ്ഞ തഫ്സീർ എഴുതിയിട്ടുണ്ട് മർഹൂം സയ്യിദ് ഖുതുബ് എന്ന് പറഞ്ഞ ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ദുലാലിൽ ഖുർആനിൽ അദ്ദേഹം ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ആകാശലോകത്ത് മലകളുണ്ട് എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നത് എപ്പോഴാ? ആകാശത്തുകൂടെ ഫ്ലൈറ്റിൽ മനുഷ്യൻ പറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആകാശലോകത്ത് പർവ്വതങ്ങൾക്ക് സമാനമാണ് മേഘങ്ങൾ എന്ന് മനസ്സിലായത്. ഭൂമി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. സയ്യിദ് ഖുതുബ് അവര് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രവചനം ഫ്ലൈറ്റിലൂടെ മേഘങ്ങൾക്ക് എത്രയോ മുകളിലൂടെ പറക്കാൻ മനുഷ്യന് അവസരം കിട്ടിയപ്പോഴാണ് ആ മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെ തോന്നുന്നുണ്ടല്ലോ. ഭൂമി നോക്കിയത് മനസ്സിലാവില്ല. മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദിൻ, മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെയാണല്ലോ. എത്രയാണ് പർവ്വതങ്ങൾ? ആകാശ ലോകത്തെ മേഘങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? 4 കിലോമീറ്റർ മുതൽ 25 കിലോമീറ്റർ വരെ ഹൈറ്റിലുള്ള മേഘത്തിന്റെ പർവ്വതങ്ങൾ ആകാശ ലോകത്തുണ്ട്. ഇത് മനുഷ്യന് ബോധ്യപ്പെട്ടത് എപ്പോഴാ? പറക്കാൻ തുടങ്ങിയപ്പോഴാണ്. സയ്യിദ് ഖുതുബ് ആധുനികൻ പണ്ഡിതനാണ്, മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം പറയാണ് ഇതൊക്കെ ആകാശത്തുകൂടെ പറക്കുന്നതിന് മുമ്പ് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല മേഘം പർവ്വതം പോലെയാണെന്ന്. ശരിക്കും പർവ്വതത്തിന്റെ ആ താഴ്വാരങ്ങളും ആ ഹൈറ്റും ഇറക്കങ്ങളും എല്ലാം നമ്മളൊക്കെ പകൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഒന്ന് പുറത്തു നോക്കിയാൽ മനസ്സിലാകും ഏകദേശം വലിയ ഹൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് മേഘങ്ങൾ പർവ്വതങ്ങളെ പോലെ തോന്നുകയാണ്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, എത്ര വലിയ അത്ഭുതമാണ്! എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ പറയുന്നത് മേഘങ്ങൾ പർവ്വതങ്ങളാണ് ആകാശ ലോകത്ത്. 4 കിലോമീറ്ററോളം ആ പർവ്വതങ്ങളുടെ അസ്ഥിവാരമാണ്. അതിന്റെ മുകളിലോട്ട് 25 കിലോമീറ്റർ വരെ ഹൈറ്റിലോട്ട് പോകുന്ന അത്രയും വലിയ ഹൈറ്റുള്ള പർവ്വത സമാനങ്ങളായ മേഘങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തുണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാ മേഘങ്ങളും അത്രയും ഹൈറ്റിലല്ല. പക്ഷേ അത്രയും ഹൈറ്റുള്ള പർവ്വതങ്ങളെ പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് കാണപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അലം തറ അന്നല്ലാഹ്, അല്ലാഹു തആല മനുഷ്യന് ജീവിക്കാൻ ആവശ്യമാക്കി വെച്ച ജീവൽ വസ്തുവാണ് വെള്ളം, ജലം എന്നത്. അല്ലെ, നമ്മൾ വെള്ളം പാഴാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ അബുദാബിയിലൊക്കെ വെള്ളം ഉണ്ടാക്കുന്നത് ഡിസാലിനേഷൻ ചെയ്തിട്ടാണ്. ഉപ്പുവെള്ളം ശുദ്ധമാക്കി അത് വാട്ടർ വൈപ്പറാക്കിയിട്ട് നീരാവിയാക്കി, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് ആവാൻ മാത്രം നീരാവിയാക്കി എടുത്തിട്ട് ആ നീരാണ് നമ്മൾക്ക് ഒരു ഗ്ലാസ്സായി കിട്ടുന്നത്. ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ ആ ഒരു ബക്കറ്റ് വെള്ളമാണെങ്കിൽ എത്ര പ്രോസസ്സ് നടക്കണം! സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കരുതലോടുകൂടെ വെള്ളം ഉപയോഗിക്കേണ്ട ആളുകളാണ്. ഇളാഅത്തുൽ മാലാണ്, സമ്പത്തിനെ നശിപ്പിക്കലാണ്, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കേട് ചെയ്യലായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അങ്ങനെയല്ലേ, വുദു എടുക്കുന്ന സമയം മനുഷ്യന്റെ ഉസ്വാസ് ഉണ്ടാവാൻ പാടില്ല. 3 പ്രാവശ്യത്തിലധികം നിങ്ങൾ കഴുകണ്ട. അല്ലേ, നിങ്ങളൊരു നദിക്കരയുടെ അടുത്താണെങ്കിൽ തന്നെയാണെങ്കിലും 3 പ്രാവശ്യം കഴുകിയാൽ മതി. പുഴയല്ലേ, ഇതിൽ ഇഷ്ടം പോലെ ഞാൻ കഴുകിയാലില്ലെങ്കിലും ആ വെള്ളം ഒഴുകല്ലേ എന്ന് പറഞ്ഞ് അവിടെ കഴുകാൻ തുടങ്ങിയാൽ പുഴ ഇല്ലാത്തോടത്ത് ചെന്നാലും അവൻ അതന്നെ ശീലമായി പോകും. പുഴന്റെ അരികത്താണെങ്കിൽ പോലും 3-ലേറെ തവണ ചെയ്യണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മുദ്ദ് ഒരു സ്വാഅ് ഒക്കെ അത്രയും വെള്ളം ഉപയോഗിച്ച് ഫർളായ കുളി പോലും കുളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞൊരു ഒരു പാട്ട വെള്ളം കൊണ്ട് നമുക്ക് വളരെ റാഹത്തായിട്ട് ഒതു കൊടുക്കാൻ പറ്റും. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പീഡ് കുറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഭ്രാന്താണ്. പഠിച്ചാനെ വെള്ളം സ്പീഡ് ഇല്ലല്ലോ. എവിടെങ്കിലും വല്ല പള്ളിയിലൊക്കെ വെള്ളം വളരെ കുറച്ചാണെങ്കിൽ അതാണ് ഖൈർ. കുറച്ചൊരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഖൈർ. അതാണ് ഒരുപാട് ഖൈർ അതുകൊണ്ട് കിട്ടും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരാൾ ഇങ്ങനെ ധാരാളം വെള്ളം ഉപയോഗിച്ചു പറഞ്ഞതാണ്, ഇങ്ങനെ വെള്ളം ഉപയോഗിക്കല്ലേ, വളരെ കുറച്ച് പോരെ നിനക്ക് വെള്ളം, എനിക്കിത് പോരാന്ന് പറഞ്ഞു. നിന്നെക്കാളും ഖൈറായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്കാളും കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒതു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. ഭൂമിയിൽ ഭൂമിയുടെ 3/2 ഭാഗം അള്ളാഹു ഉപ്പുവെള്ളമാണ് വെച്ചിട്ടുള്ളത്. എല്ലാ സമുദ്രങ്ങളും ഉപ്പുവെള്ളമാണ്.
ശുദ്ധവെള്ളം ആശ്രയിച്ചേ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ശുദ്ധവെള്ളം നമുക്ക് കിണറുകളിലൂടെ അള്ളാഹു നൽകുന്നുണ്ട്, പുഴകൾ അരുവികൾ അല്ലേ ജലാശയങ്ങൾ. പക്ഷേ ഈ ജലാശയങ്ങളൊക്കെ വറ്റിക്കൊണ്ടു ഇതിനൊക്കെ വെള്ളം കുറഞ്ഞു വരും, കിണറുകൾ വറ്റിപ്പോകും അല്ലേ. വർഷക്കാലം ഒന്ന് പിന്തിക്കഴിഞ്ഞാൽ നമുക്ക് ബേജാറുകളാണ്. അടിയന്തര മന്ത്രിസഭാ യോഗങ്ങൾ, എന്ത് മന്ത്രിസഭാ യോഗം അവർക്ക് മഴക്കി തരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉടനോടും കേന്ദ്രത്തേക്ക്, എന്ത് കേന്ദ്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഴക്ക് മഴ തന്നെ വേണ്ടേ? അത് അള്ളാഹു തന്നെ തരണ്ടേ? ആർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മാത്രം, അള്ളാഹുവിന്റെ കുദറത്ത്, അള്ളാഹു തആല അവന്റെ റഹ്മത്ത് ഇറക്കിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. വെള്ളം ഇവാപ്പറേഷൻ നടക്കും. വെള്ളം, നമ്മളിപ്പോ ഒരു ഗ്ലാസ് വെള്ളം റൂമിൽ വെച്ചിട്ട് നാട്ടിൽ പോയി എന്ന് വിചാരിക്കുക, നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോ ആ ഗ്ലാസ്സിലെ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. എന്താ സംഭവിച്ചത്? വെള്ളം തന്നെ നീരാവിയായി പോകും. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ സംഭവം വെള്ളത്തിൽ നടക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ വെക്കുമ്പോ കുറച്ച് സമയം എടുക്കും ആ വെള്ളം. ഒരു ആറുമാസത്തെ ലീവിനൊക്കെ പോയാൽ ഏകദേശം ഫുൾ ഗ്ലാസ് അര ഗ്ലാസ്സിൽ താഴെ എത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഒരു പാട്ട വെള്ളം നമ്മൾ വെള്ളം വലിച്ചെടുക്കാത്ത പ്രതലത്തിന് ഒഴിച്ചുപോയാൽ അതിലും പെട്ടെന്ന് ആ വെള്ളം വറ്റിപ്പോവും. എന്തേ, ആ വെള്ളത്തിന് പരന്നു കിടക്കാനുള്ള അവസരം കൊടുത്തപ്പോ പെട്ടെന്ന് അത് നീരാവിയായി പോകുന്നതാണ്. ജലം വലിച്ചെടുക്കുന്ന സ്ഥലം പോകട്ടെ, അതല്ലാത്ത തന്നെ പരത്തി വെച്ചാൽ തന്നെ പെട്ടെന്ന് ഗ്ലാസ്സിലാകുമ്പോ മേൽഭാഗത്തിനേ പോകുള്ളൂ, അതിന്റെ പ്രതലം പരക്കുമ്പോ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും, നീരാവിയായി പോകും. അപ്പോ വെള്ളം നഷ്ടപ്പെടുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. എവിടുന്നാണ് ആഡ് ചെയ്യേണ്ടത്? ആരാണ് അതിലേക്ക് ചൊരിച്ചു തരേണ്ടത്? അല്ലാഹു തആല ആകാശത്തെ ലോകത്ത് തന്നെ ചൊരിച്ചു തരണം. നമുക്ക് കുടിക്കാൻ ഇപ്പോ ഡിസാലിനേഷൻ ചെയ്തിട്ട് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന വിചാരിക്കാം. പക്ഷേ ആയിരക്കണക്കിന് ജീവജാലങ്ങൾ മരുഭൂമിയിലുണ്ട്, അവകൾക്ക് തിന്നാൻ പുല്ല് വേണം, ചെടികൾ വേണം. ആര് പോയി നനച്ചു കൊടുക്കുന്നതൊക്കെ? എത്രയോ നമ്മൾ കാണാത്ത പക്ഷികൾ, ജീവജാലങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നു. ഇവക്കൊക്കെ അള്ളാഹുവിന്റെ ആകാശം തരുന്ന വെള്ളം കൊണ്ടേ നനവ് സ്വീകരിക്കാൻ പറ്റും. ആ നനവ് പിടിച്ചു വെക്കുക. മരുഭൂമിയിലൊക്കെയുള്ള ചെടികൾ ഭയങ്കര അത്ഭുതമാണ്, അത്ഭുതമാണ്. അള്ളാഹുവിന്റെ കുദറത്തിന്റെ ഭയങ്കര അത്ഭുതമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം നമ്മൾ സ്ഥിരം ഒഴിച്ചു കൊടുക്കുന്ന, നമ്മള് മാവിനോ മറ്റ് നമ്മൾ വളർത്തുന്ന, നമ്മൾ നട്ട് വളർത്തുന്ന ചെടികൾക്കോ വെള്ളം ഒരു മാസം കൊടുക്കാതിരുന്നാൽ അത് ഉണങ്ങിപ്പോകുന്നു. എത്രയും നല്ല ഫെർട്ടൈൽ മണ്ണ് നമ്മുടെ നാട്ടിലെ മണ്ണ്, നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ്. വെള്ളം കൊടുക്കാതിരുന്നാൽ ഉണങ്ങിപ്പോവുകയാണ്. ഈ മരുഭൂമിയിൽ ഒരു മഴ രണ്ട് മഴ കിട്ടിയാലായി. എന്താണ് ആ മഴയുടെ അവസ്ഥയൊക്കെ കേരളക്കാരായ നമുക്കറിയാലോ. എന്താണ് മഴ നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്ന്? ആ കിട്ടുന്ന മഴയിൽ പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ കാണുന്ന പുല്ലുകളും ചെടികളൊക്കെ മരുഭൂമിയിൽ കാണുന്നത്. അതിന്റെ ചുറ്റും മണലാണ്. ആ മണലിന്റെ അരികത്ത് വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവില്ല. പക്ഷെ എന്തൊരു തളിർത്തു നിൽക്കുന്ന, എന്തൊരു നല്ല ശോഭയുള്ള പച്ചപ്പുള്ള ചെടികളാണ്. അള്ളാഹു തആല ഇത്തരം ചെടികൾക്ക് ചില അത്ഭുതം കൊടുത്തിട്ടുണ്ടെന്നാണ്. വാട്ടർ, അതിന്റെ വളരെ കുറഞ്ഞ വെള്ളം ഉപയോഗിക്കുക, അതിൽ നിന്ന് ഇവാപ്പറേഷൻ, വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇലകളുടെ വണ്ണം കുറച്ചു കൊടുക്കുക. വീതി കുറഞ്ഞ ഇലകളാണ് കൊടുക്കുന്നത്. കാരണം ഇലകൾ പരന്നു പോയാൽ അത്രയും സ്ഥലത്ത് നിന്ന് വെള്ളം നഷ്ടപ്പെടും. ഇലകൾ ചുരുക്കി കൊടുക്കുകയാണ്. ഈത്തപ്പനൊക്കെ അങ്ങനെയാണ്, ഈത്തപ്പന അങ്ങനെയാണ്. വളരെ കുറച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ് ഈത്തപ്പന എന്ന് പറഞ്ഞു. വൃക്ഷങ്ങളിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു ചോദ്യമായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിനോട് ചോദിച്ചു. ജനങ്ങൾ മുഴുവനും പ്രാന്തപ്രദേശത്ത് വാദികളിലുള്ള മരങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഏതായിരിക്കും ആ മരം എന്നിങ്ങനെ ഇവൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനെന്ന് കുട്ടിയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഈത്തപ്പനയാണെന്ന്. പക്ഷെ ഞാൻ വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോ ഞാനങ്ങ് എടുത്തു പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചു, അവരെന്തൊക്കെയോ മരങ്ങളുടെ പേര് പറഞ്ഞു, എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നഹലത്തു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു, ഈത്തപ്പനയല്ലേ നബിയെ? അത് ഈത്തപ്പന തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഈത്തപ്പനയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും തെങ്ങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അള്ളാഹു റസൂല പറഞ്ഞത്. അല്ല, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെങ്ങാണെങ്കിൽ തെങ്ങ് എന്ന് പറഞ്ഞു കൊടുക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെങ്ങ് അന്നത്തെ അറബികൾ ഇന്ത്യയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരാണ്. കേരളത്തിലെ കോഴിക്കോട്ടേക്കും അതുപോലെ തന്നെ കൊച്ചിയിലേക്കൊക്കെ എപ്പോഴും സ്ഥിരമായി വന്നു പോകുന്ന യാത്രക്കാരാണ് അറബികൾ, കച്ചവടക്കാർ. അവർക്ക് തെങ്ങറിയാം, തേങ്ങ അറിയാം. നാറജീൽ എന്ന അറബിയിൽ തേങ്ങക്ക് പേര് പോലും ഉണ്ട്. പിന്നെന്താ പ്രശ്നം? നമ്മൾ പറയും തെങ്ങിനെ പോലെയാണ് ഈത്തപ്പനലെ. എല്ലാ അതിന്റെ മട്ടൽ ഉപയോഗിക്കാം, അതിന്റെ അതിന്റെ തടി ഉപയോഗിക്കാം, അതുകൊണ്ട് കയറുണ്ടാക്കാം, മട്ടലെടുക്കാം.
അതിലപ്പുറം ഈത്തപ്പനയിൽ മറ്റൊരു അത്ഭുതമുണ്ട്. തെങ്ങിലില്ലാത്ത അത്ഭുതമുണ്ട്. ഈത്തപ്പന വളരെ കുറച്ച് വെള്ളം സ്വീകരിച്ച് ഒരുപാട് കൊടുക്കുന്ന സാധനമാണ്. കുറച്ച് വെള്ളം എടുക്കുള്ളൂ, വളരെ കുറച്ച് വെള്ളം മതി. ആ കുറഞ്ഞ വെള്ളം എടുത്തിട്ട് ഏറ്റവും മധുരമുള്ള പഴവർഗം നൽകും. ഏറ്റവും നല്ല ശക്തമായ തണൽ കിട്ടുന്ന മരുഭൂമിയിലെ തളരാത്ത തണലുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണെന്നാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. നമ്മളൊക്കെ പറയാറുണ്ട് ഈ ഹദീസ് ഓർമ്മ വരുമ്പോ മദ്രസ ഉസ്താദുമാരാണ് എനിക്ക് ഓർമ്മ വരിക. കാരണം ഇൽമു പഠിപ്പിക്കുന്നതിന് വളരെ കുറച്ച് തുച്ഛമായ ശമ്പളം, വളരെ കുറഞ്ഞ വേതനം വാങ്ങിയിട്ട് വളരെ കൂടുതലായ ഖൈറാത്തുകൾ തിരിച്ചു നൽകുക. കുറച്ചേ കിട്ടണുള്ളൂ, പക്ഷെ കൊടുക്കുന്നത് കൂടുതലാണ്. മത്തലുഹാ കമത്തലിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം അങ്ങനെയാണെന്നാണ്. കുറേ കിട്ടണം അതല്ല, കുറച്ച് കിട്ടിയാൽ മതി. പക്ഷെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരുപാടാണ്, കുറച്ചേ കിട്ടണുള്ളൂ, നൽകുന്നത് കൂടുതലാണ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാവണമെന്നാണ്. കുറച്ച് വെള്ളം എടുക്കുക. ആ മരുഭൂമിയിലെ മണ്ണ് എത്ര, എന്താണ് ആ മണ്ണിന്റെ അവസ്ഥ? അതിൽ നിന്ന് ഏറ്റവും നല്ല മധുരമുള്ള പഴം, നല്ല മധുരമുള്ള, ഏറ്റവും നല്ല ഫൈബർ ഉള്ള നല്ല പഴമാണ് ഈത്തപ്പനയുടെ ആ ഫലം. ഈത്തപ്പനയാണെങ്കിലോ കുറച്ചേ വെള്ളം അതിൽ വേണ്ടു, വളരെ കുറച്ച് മതി. തെങ്ങ് അങ്ങനെയല്ല, തെങ്ങിന് നല്ല വെള്ളം വേണം, വളമിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ തേങ്ങ കഴിക്കൂല. ഈത്തപ്പനക്ക് അതൊന്നുമല്ല പ്രശ്നം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മുഅ്മിനായ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നത് ഈത്തപ്പനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ആ വെള്ളത്തിന്റെ ഉപയോഗത്തിലും അത് നൽകുന്നതിലും ഒക്കെയുള്ള ഒരുപിടി അത്ഭുതങ്ങൾ, അതിന്റെ എല്ലാം മുഅ്മിനായ മനുഷ്യന് എല്ലാം ഉപകാരമാണെന്ന് പറഞ്ഞ പോലെയാണ് ഈത്തപ്പനയുടെ അവസ്ഥ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഭൂമിയുടെ മുകളിലേക്ക് വർഷിച്ചു തരുന്ന അല്ലാഹുവിന്റെ നിഅമത്താണ്, റഹ്മത്താണ് മഴ എന്ന് പറയുന്നത്. യാ അല്ലാഹ്, ആ മഴ അല്ലാഹു തന്നെങ്കിൽ മാത്രമേ കരയിലുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയും. അപ്പോഴേ കിണറ്റില് വെള്ളം ഉണ്ടാകും, അപ്പോഴേ നമ്മുടെ പുഴകളിൽ വെള്ളം ഉണ്ടാകും, അപ്പോഴേ നമ്മുടെ ജലാശയങ്ങളിൽ വെള്ളം നിലനിൽക്കും. അത് വറ്റിപ്പോകുന്നത്, അണ്ടുപോകുന്നത് അതിന് പകരം അല്ലാഹു ഒഴിച്ചു തരികയാണ്. അലം തറ, അങ്ങ് കണ്ടില്ലയോ നബിയെ, അള്ളാഹുവാണ് മേഘങ്ങളെ മെല്ലെ 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 തള്ളിക്കൊണ്ടുപോരുന്നത്. മേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത് കാറ്റിനാലാണെന്ന് അല്ലാഹു തആല വിവരിക്കുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. കാറ്റിനെ അയക്കുകയാണ് അല്ലാഹു. കാറ്റിനെ ഹുവല്ലദി യുർസിലു റിയാഹ, അല്ലാഹുവാണ് കാറ്റുകളെ അയക്കുന്നത്. മുബശ്ശിറാത്തിൻ ബൈന റഹ്മത്തി, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ ഒരു കാറ്റിങ്ങനെ പോകും. ആ മഴ വരുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട് എന്ന സന്തോഷവാർത്ത, ബുഷ്റ, സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അല്ലാഹു തആല കാറ്റിനെ അയക്കുന്നുവല്ലോ. ആ കാറ്റാണ് അല്ലാഹുവിന്റെ അപാരമായ വലിയൊരു നിഅമത്താണ് കാറ്റ്. കാറ്റിലൂടെയാണ് മേഘങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നത്. കാറ്റ് എന്ന് പറഞ്ഞു തന്നെ വലിയ അത്ഭുതമാണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ പറ്റാത്ത സാധനമാണ്. അന്തരീക്ഷത്തിലെ വായുവിന്റെ കണങ്ങൾക്കാണ് നമ്മൾ കാറ്റ്, അതിന് വായു എന്ന് പറയാം. ഈ വായുവിന്റെ കണങ്ങൾ ചൂടും തണുപ്പും ആകുമ്പോ സൂര്യപ്രകാശത്തിന്റെ ചൂടുകൊണ്ടും അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിലൂടെയുള്ള ഈ അന്തരീക്ഷത്തിന്റെ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം, ഇതിലൂടെയാണ് കാറ്റുകൾ സഞ്ചരിക്കുന്നത്. എത്രയാ കാറ്റിന്റെ ഒക്കെ സ്പീഡ്! അല്ലാഹു തആല അവന്റെ ശിക്ഷയായി ഇറക്കുന്ന കാറ്റുകൾ മണിക്കൂറിൽ 300 മുതൽ 500 വരെ കിലോമീറ്റർ വേഗതയുള്ള കാറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ അത്രയും സ്പീഡിൽ പോകുന്ന കാറ്റുകൾ, എന്താ ഇപ്പൊ സംഭവിച്ചത്? ആരാണ് കാറ്റിനെ ഇളക്കി വിട്ടത്? ആരും ഇളക്കിയതല്ല. ഇവിടെയുള്ള കാറ്റ് തണുപ്പുള്ള കാറ്റാണ്, അന്തരീക്ഷം തണുപ്പാണ്, ഇവിടെ ചൂടാണ്. ചൂടാകുമ്പോ ഇവിടെ ലൂസാകും, ലൂസാകുമ്പോ ഈ കട്ടിയുള്ള ഭാഗം ഇതിലേക്ക് വരാൻ തുടങ്ങും. ഇങ്ങോട്ട് ചേക്കാറ, ഇവിടെ സാന്ദ്രത കൂടിയിരിക്കും തണുത്ത ഭാഗത്ത്. ചൂടാകുമ്പോ സാന്ദ്രത കുറവാണ്, സാന്ദ്രത കുറവാകുമ്പോ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് എന്ന് തോന്നും. അപ്പോ ഈ തണുത്ത കാറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്, നമ്മൾ പറയും കാറ്റടിക്കാൻ തുടങ്ങി. ഇവിടെ ചൂടായിട്ടേ ഉള്ളൂ, ഇവിടെ തണുപ്പാണ്. തണുപ്പും ചൂടും വരുമ്പോഴാണ് കാറ്റ് നീങ്ങുന്നത്. ചൂടാകുന്നിടത്ത് തണുപ്പിടന്ന് കാറ്റ് നീങ്ങിയാണ്, നമ്മളതിനെ പറയും വായുവിന്റെ ചലനം എന്ന് പറയും. ഈ ചലനം അല്ലാഹു തആല വളരെ പെട്ടെന്ന് ഇതിന്റെ ടെമ്പറേച്ചറിൽ കാര്യമായ വ്യത്യാസം വന്നാൽ ഭയങ്കര സ്പീഡിലാണ് പിന്നെ പോകുന്നത്. അപ്പോ അന്തരീക്ഷമാണ്, ഇങ്ങനെ കാറ്റുണ്ടാവണമെങ്കിൽ സൂര്യൻ വേണം, വായു ചലിക്കണമെങ്കിൽ രാവും പകലും വേണം. മുഴുസമയം രാത്രിയാണെങ്കിലും പറ്റില്ല, മുഴുസമയം പകലാണെങ്കിലും പറ്റില്ല.
ഈ നാല് കാലാവസ്ഥകൾ മാറി മാറി വരണം. സുബ്ഹാനല്ലാഹ്. വിന്ററും സമ്മറും സ്പ്രിംഗും ഓട്ടം ഈ സീസണുകൾ മാറി മാറി വരേണ്ടതിന് അന്തരീക്ഷത്തിൽ മാറ്റം വരണം. ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? കാറ്റുകൊണ്ട്. യാ അല്ലാഹ്, വലിയ അത്ഭുതമായിട്ടാണ് അല്ലാഹു തആല കാറ്റുകളെ സംബന്ധിച്ച് പറയുന്നത്. ഈ കാറ്റുകളാണ് മേഘത്തെ യുസ്ജി അസ്ജാന്ന് പറഞ്ഞാൽ മെല്ലെ കൊണ്ടുപോകുന്ന കാറ്റിന് സ്പീഡ് ഉണ്ട്. പക്ഷേ കാറ്റ് മേഘത്തെ തള്ളിപ്പോകുമ്പോ ആ മേഘപടലങ്ങൾ വെള്ളം നിറഞ്ഞ കണികകളാണ്. ഇവയെ കൊണ്ടുപോകുമ്പോൾ കാറ്റിന്റെ ആ പോകുന്ന മേഘത്തിന്റെ സ്പീഡ് സ്ലോ ആണ്, വളരെ മെല്ലെയാണ് പോകുന്നത്. കാറ്റ് തള്ളിപ്പോകുന്നുണ്ട്, കാറ്റ് എങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ മേഘം പോകുന്നത് മെല്ലെയാണ്. മേഘത്തിലൂടെ കാറ്റങ്ങ് തെളിച്ചു കൊണ്ടുപോകുകയാണ്. കാറ്റെങ്ങനെ പോകുന്നു, മുമ്പ് ഓവർടേക്ക് ചെയ്തു പോകുന്നുണ്ട്. മേഘം മെല്ലെ മെല്ലെ വരെ യുസ്ജി അല്ലാഹു പറയുന്നത് മെല്ലെ മേഘത്തെ തള്ളിക്കൊണ്ടുപോകുന്നു. സുമ്മ പിന്നീട് യുഅല്ലിഫു ബൈന അല്ലാഹു. സുമ്മ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഉടനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ ഫ എന്നാണ് പറയാ. ഹർഫു അത്ഫ് ആണ് സുമ്മ എന്നത്. ഒരു ഉദാഹരണം പറയാം. ജാഅ മുഹമ്മദ് വ ഇബ്രാഹിം. മുഹമ്മദ് വന്നു, ഇബ്രാഹിമും വന്നു, രണ്ടാളും വന്നു, രണ്ടുപേരും വന്നു എന്ന് പറയണമെങ്കിൽ ജാഅ മുഹമ്മദ് വ ഇബ്രാഹിം. ഇതിൽ ആരാണ് ആദ്യം വന്നതെന്നോ ആരാണ് ശേഷം വന്നതെന്നോ എന്ന് വ്യക്തമല്ല. രണ്ടാളും വന്നേന്നായിട്ടുണ്ട്, രണ്ടാളും വന്നിട്ടുണ്ട്. പക്ഷെ ജാഅ മുഹമ്മദുൻ ഫ ഇബ്രാഹിം, മുഹമ്മദ് വന്നു ഉടനെ തന്നെ ഇബ്രാഹിമും വന്നു. അപ്പൊ ഫ എന്ന് പറഞ്ഞപ്പോ ഉടനെ എന്ന് ലിതഅഖീബ് എന്ന് പറയും, ഉടനെ തന്നെ വന്നു എന്ന് അർത്ഥം വന്നു. അപ്പൊ വാവ് ഒഴിവാക്കിയിട്ട് ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്ന് അർത്ഥം വന്നു. ഇനി അതുമല്ല, ജാഅ മുഹമ്മദ് സുമ്മ ഇബ്രാഹിം, മുഹമ്മദ് വന്നു പിന്നെ ഇബ്രാഹിം വന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വന്നു പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പോ ഇബ്രാഹിമും വന്നു, അങ്ങനെ പിന്നെ ഞങ്ങളെ മീറ്റിംഗ് തുടങ്ങി എന്ന് പറയുന്നു വിചാരിച്ചോളൂ. ഉദാഹരണം പറയാം. ഈ വാവും ഫാനും സുമ്മക്കൊക്കെ അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ഏതാണോ അത് ഒരുമിച്ച് വന്നുന്നോ, ഒരാൾ ആദ്യം വന്നുന്നോ, ആരാ ശേഷം, ഇതൊന്നും വ്യക്തമല്ല. ഫ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നർത്ഥം വന്നു. സുമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചിലി തറാഹി, കുറച്ചു നേരം സാവകാശം കഴിഞ്ഞിട്ടാണ്. നീ അല്ലാഹു പറഞ്ഞു നോക്കൂ, അലം തറ നിങ്ങൾ കാണുന്നില്ലേ, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യുസ്ജി സഹാബൻ, അല്ലാഹുവാണ് മേഘങ്ങളെ മെല്ലെ മെല്ലെ തള്ളിക്കൊണ്ടുവരുന്നത്. സുമ്മ പിന്നീട് ഉടനെയല്ല, അങ്ങനെ തള്ളിക്കൊണ്ടു വന്നു. അന്തരീക്ഷത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേഘങ്ങൾ ഇങ്ങനെ തള്ളി വന്ന് തള്ളി വന്ന് യുഅല്ലിഫു ബൈന, ആ മേഘങ്ങളെ അല്ലാഹു തആല കൂട്ടിച്ചേർത്ത് ഒരു മേഘ സമൂഹമാക്കി മാറ്റുകയാണ്. അതിനൊരുപാട് സമയമെടുക്കുന്നുണ്ട്. അത് ഉടനെയല്ല, മേഘങ്ങൾ പോയിട്ട് ഉടനെ തന്നെയല്ല, കുറച്ച് സമയമെടുക്കുന്നുണ്ട്. അതുകൊണ്ട് സുമ്മ അല്ലാഹുവിന്റെ കലാമിന്റെ വാക്കുകൾ വളരെ ഭയങ്കരമാണ്, കണിശമാണ്, കൃത്യമാണ്. സമയമെടുത്തിട്ടാണ്, വളരെ പെട്ടെന്നല്ലല്ലോ മഴ പെയ്യുന്നത്. ആ സമയമെടുക്കുന്നോട് സുമ്മ യുഅല്ലിഫു ബൈന, സുമ്മ യജ്അലുഹു റുഖാമ, എന്നിട്ട് ഈ മേഘത്തെ അല്ലാഹു തആല റുഖാമൻ, റുഖാമാക്കി മാറ്റുന്നു. റുഖാം എന്ന് പറഞ്ഞാൽ ഒന്നിനു മീതെ മറ്റൊന്നായി അട്ടിയട്ടിയായി നിൽക്കുന്ന മേഘം എന്നാണ്. അപ്പോ മേഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചു, മേഘങ്ങൾ ഇങ്ങനെ മുഅല്ലഫ ഒരുമിച്ച് യുഅല്ലിഫു ബൈന, അങ്ങനെയായി കഴിഞ്ഞു. എന്നിട്ട് ആ കൂടിച്ചേർന്ന മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ വായുപടലങ്ങളുമായി കൂടിച്ചേർന്ന് തണുക്കണം, തണുത്തുറക്കണം. അങ്ങനെ കണികകൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് മല പോലെ, പർവ്വതങ്ങളെ പോലെ റുഖാമൻ. അതിന് പറയുന്നത് ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ്സ് എന്നാണ്. അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി കൂട്ടമായി നിൽക്കുന്ന മേഘത്തിനാണ് റുഖാം എന്ന് പറയാം. അങ്ങനെ മേഘമാകാനും സമയമെടുക്കുന്നുണ്ട്. സുമ്മ എന്ന് പറഞ്ഞത് യജ്അലുഹു റുഖാമ, അപ്പോ മെല്ലെ തള്ളിക്കൊണ്ടുവന്നു, പിന്നെ വളരെ സാവകാശമാണ് മേഘത്തിന്റെ സമൂഹമാകുന്നത്, പിന്നെയാണ് വളരെ സാവകാശത്തിലാണ് അതിനെ റുഖാമൻ, ഒന്നിന്റെ മീതെ മറ്റൊന്നായി നിൽക്കുന്ന ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ്സ്. അങ്ങനെ ആയി ആ ഒരു രൂപത്തിലേക്ക് മേഘം രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, അതായി കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കുകയാണ്. ഫതറ ഉടനെ കാണാൻ കഴിയും. ഫ എന്ന് പറഞ്ഞു ഫ റുഖാമായി കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കലായി. സുബ്ഹാനല്ലാഹ്. റുഖാമാവാൻ സമയമെടുക്കുന്നുണ്ട്, അത് മുഅല്ലഫത്താകാൻ സമയമെടുക്കുന്നുണ്ട്, മേഘം വരാനും സമയമെടുക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹുവിന്റെ ആ പ്രയോഗങ്ങളിൽ സുമ്മ സുമ്മ എന്ന് രണ്ടിടത്തും മഴ വർഷിക്കുന്ന സ്ഥലം വന്നപ്പോ ഫതറൽ വദഖ, റുഖാമായി കഴിഞ്ഞാൽ ക്യുമുലിഫോർമർ ഹീറ്റ് ക്ലൗഡ്, ആ ഒരു സ്റ്റേജിലേക്ക് മേഘം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മഴ വർഷിക്കുകയായി. എങ്ങനെയാണ് മഴ വർഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഇന്നും ശാസ്ത്രത്തിന് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്.
ഇന്നും ഇങ്ങനെയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നു. എന്താണ് ഈ പ്രത്യേക സാഹചര്യം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വ്യക്തമല്ല. എന്തോ സംഭവിക്കുന്നുണ്ട്. ഇടിമിന്നലിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഇടിമിന്നലും മേഘങ്ങൾ. നമ്മൾ വിചാരിച്ചു ചെറുപ്പത്തിലൊക്കെ മേഘം കൂട്ടിമുട്ടുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അങ്ങനെ ഒരു മുട്ടൽ അവിടെ നടക്കുന്നില്ല അല്ലേ. അന്തരീക്ഷത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകളാണ്. സുബ്ഹാനല്ലാഹ്. അന്തരീക്ഷത്തിൽ ഒരുപാട് വൈദ്യുത ചാർജുകളുള്ള വായു കടന്നു പോകുന്നുണ്ട്. ആ വായുവിന്റെ ചലനത്തിലൂടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഘോരമായ ശബ്ദം, അതി വളരെ ബ്രൈറ്റായ വെളിച്ചം, ലൈറ്റ്നിങ്, ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്നും. അതിന്റെ മൈന്യൂട്ട് വിഷയങ്ങൾ പറഞ്ഞു തരാൻ സയൻസിന് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഭൂമി തീർന്നിട്ടില്ല, എന്നിട്ടാണ് നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്നത്. നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും സാറ്റേണിലേക്കൊക്കെ പോയിക്കൊണ്ട് ഇവിടെ തന്നെ തീർന്നിട്ടില്ല. ഇവിടുത്തത് മനസ്സിലാവാത്ത എത്രയോ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ. ഭൂമി മനസ്സിലായി കഴിഞ്ഞോ? ഇല്ല. ഇവിടെ തന്നെ നിന്നിട്ട് ഇതൊക്കെ ഒന്ന് തെളിയിച്ചു നിന്നിട്ട് പോരെ അടുത്ത പോക്ക് എന്നൊക്കെ ചോദിക്കാൻ തോന്നാറുണ്ട് അല്ലെ. ബർമുഡ ട്രയാങ്കിൾ ആ പറഞ്ഞ ആ ഒരു വലിയ അത്ഭുതമുള്ള പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. എന്താണോ അവിടെ സംഭവിക്കുന്നത്, എന്ത് ഗ്രാവിറ്റേഷൻ ആണോ അവിടെ, അന്തരീക്ഷത്തിന്റെ പ്രശ്നമാണോ, ഫ്ലൈറ്റിനെ പറക്കാൻ പറ്റുന്നില്ല, താഴേക്ക് വീഴാം അല്ലെ, കപ്പലുകൾ മുങ്ങി പോവാണ്. 25,000 കപ്പലുകളും ബോട്ടുകളും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ ഒരു പ്രദേശം ഒന്നാന്റെ ഭൂമിയിലുണ്ടെങ്കിൽ ഇതിനെ പറ്റി പഠിക്കണ്ടേ അല്ലേ? നാഷണൽ ജിയോഗ്രഫിക് അവരൊക്കെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്, ബർമുഡ ദ മിസ്റ്ററി ഓഫ് ഓഫ് ബർമുഡ ട്രയാങ്കിൾ. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള നാലുപേര് പറയും ഇറ്റ്സ് എ മിസ്റ്ററി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു നിഗൂഢത അവിടെ ഉണ്ട്. ആ നിഗൂഢത ഉണ്ടാന്ന് പറഞ്ഞേരി, ഇതിനാണ് നമ്മൾ കാതോർക്കുന്നത്. പക്ഷെ പറഞ്ഞുതരാൻ പറ്റുന്നില്ല, അറിയുന്നില്ല. ഇപ്പൊ അടുത്ത സമയത്താണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഫ്രാൻസിന്റെ ഒരു ഫ്ലൈറ്റ് അവിടെ മിസ്സായി പോയത് അല്ലേ. വളരെ അടുത്ത സമയത്താണ്, ഒന്നും അത് ഒരു ട്രേസും കിട്ടുന്നില്ല, അതിന്റെ ഒരു ഒന്നും കിട്ടാനില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അള്ളാന്റെ ഭൂമിയിലെ പ്രദേശമാണ് പെസഫിക്കിലല്ലേ ബർമുഡ ട്രയാങ്കിൾ. സുബ്ഹാനല്ലാഹ്.